ഹലോ ഗൈസ്, എല്ലാവർക്കും ജിഞ്ചർ എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു വേൾഡ് കപ്പാണ് ഇത്തവണത്തെ 2022 നടക്കുന്നത്. ഈ ഗെയിംസ് സ്റ്റാർട്ടിങ് 10 വർഷം മുന്നാണ് ബിഡ് ചെയ്ത് ഖത്തറിന് ലഭിച്ചത്. അന്ന് മുതൽ ലോകരാജ്യങ്ങളും പ്രൊപ്പഗണ്ടകളും വ്യാജ വാർത്തകളൊക്കെ ഉണ്ടാക്കി ഖത്തറിനെ ഒറ്റപ്പെടുത്താനും നോക്കിയിരുന്നു. അതുപോലെ ആ സമയത്താണ് അയൽ രാജ്യങ്ങൾ ഇവിടെ ഉപരോധം ഏർപ്പെടുത്തിയത്. ഇതിനെയൊക്കെ അതിജീവിച്ച് വളരെ മനോഹരമായ രീതിയിൽ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയ രീതിയിലാണ് ഈ വേൾഡ് കപ്പ് തുടരുന്നത്. കൺമുന്നിൽ ഖത്തർ ഒരു പൂ പോലെ വിടരുന്നു. അറബിക്കഥകളെ വെല്ലുന്ന മായക്കാഴ്ചകളുമായി ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സ്വപ്നഭൂമി. ശീതീകരണ സംവിധാനമുള്ള അത്യാധുനിക സ്റ്റേഡിയങ്ങൾ, അമ്പരചുംബികളായ പുതിയ നഗരങ്ങൾ, പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ, വിസ്മയഭൂമികയായി പേൾ എന്ന കൃത്രിമ ദ്വീപ്, മനോഹരമായ പാർക്കുകൾ, കടൽ തീരങ്ങൾ, നവീകരിച്ച അന്താരാഷ്ട്ര വിമാനത്താവളം, ലോകകപ്പിനായി ഖത്തറിൻ്റെ നിർമ്മിതികൾ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ചതാണ്. പ്രത്യേകതകൾ ഏറെയാണ് ഖത്തർ ലോകകപ്പിന് ഉദ്ഘാടന വേദിയിൽ തുടങ്ങുന്നു. അത് നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ അതിഥികളുടെ ഹൃദയം കവർന്ന് മുന്നോട്ട് പോവുകയാണ് ഓരോ ദിനങ്ങളും. നാം അരികുവൽക്കരിച്ച ഒരു കൂട്ടത്തെ മുൻനിരയിൽ കൊണ്ടുവന്നുകൂടി ശ്രദ്ധേയമാവുകയാണ് ഈ ലോകകപ്പ്. വീൽചെയറിൽ ജീവിക്കുന്ന ഒരു സംഘത്തെ അവർക്കായി മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള സൗകര്യങ്ങളാണ് ഖത്തർ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ കന്തൂറയും തലപ്പാവായ ഖത്തറയും വട്ടക്കെട്ടായ ഇകാലുമണിഞ്ഞ് നടക്കുന്ന വിദേശികളായ ആണുങ്ങൾ, പർദയണിഞ്ഞ് പെണ്ണുങ്ങൾ, ഫുട്ബോൾ പൂരപ്പറമ്പിലെ തെരുവീതികളിലെ മനോഹര കാഴ്ചകളിലൊന്നാണിത്. സൂക്ക് വാക്കഫിലും മെട്രോ സ്റ്റേഷനുകളിലും എന്തിനേറെ ഗാലറികളിലും നിറക്കാഴ്ചയാണിത്. ഇന്നലെ നടന്ന ഖാന കൊറിയ മത്സരത്തിലും കണ്ടു തലപ്പാവണിഞ്ഞ വിദേശകാണികളെ. പോരാട്ടത്തിന് 32 രാജ്യങ്ങളുടെയും നിറത്തിലുള്ള ഖത്തറയും ലഭ്യമാണ് ഇവിടെ. പല നിറങ്ങളിൽ ചേലുകളിൽ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ദോഹ തെരുവുകൾ. മിക്ക ദിവസങ്ങളിലും തലസ്ഥാനമായ ദോഹയിലെ സൂക്ക് വാക്കിഫ് മെട്രോ സ്റ്റേഷൻ്റെ ഒരു കോണിലുള്ള കുത്രമുണ്ടോ സ്റ്റോറിൽ 26-കാരനായ നൈമിയെ കാണാം. നല്ല കച്ചവടമാണ് നൈമിക്ക്. 100 കണക്കിന് ആളുകളാണ് ദിവസവും കടയിൽ നിന്ന് തങ്ങളുടെ രാജ്യത്തിൻ്റെ നിറത്തിലുള്ള പരമ്പരാഗത അറേബ്യൻ വസ്ത്രവും വാങ്ങിപ്പോകുന്നത്. എന്നാൽ ഇത് വെറും ഒരു കച്ചവടം മാത്രമല്ല നൈമിക്ക്. താൻ അഭിമാനം കൊള്ളുന്ന തൻ്റെ സംസ്കാരത്തെ മറുനാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുക കൂടിയാണ് അദ്ദേഹം. ഞങ്ങളുടെ ദേശീയ വസ്ത്രധാരണത്തിൻ്റെ ഭാഗമായ ഒരു വലിയ ഏകീകൃത ചിഹ്നമാണ് ഖത്തറ, അദ്ദേഹം പറയുന്നു. പർദയെക്കുറിച്ചും കന്തൂറയെക്കുറിച്ചുമുള്ള മുഴുവൻ തെറ്റിദ്ധാരണയും ഇത് ധരിച്ചതോടെ മാറിയെന്ന് വിദേശികളായ സ്ത്രീകളും പുരുഷന്മാരും ഒറ്റശ്വാസത്തിൽ പറയുന്നു. താൻ ഖത്തറിയാണെന്ന് തനിക്കനുഭവപ്പെടുന്നു എന്നാണ് ചൈനയിൽ നിന്നുള്ള ഒരു യുവതി പറയുന്നത്. തനിക്ക് ഈ വസ്ത്രം ഒരു രാജകീയ അനുഭവമാണ് പകർന്നു നൽകുന്നതെന്ന് കാനഡയിൽ നിന്നുള്ള ഒരു ബാലൻ പ്രതികരിക്കുന്നു. ഖത്തർ ലോകകപ്പിൽ ഫുട്ബോൾ ആവേശം നിറയുമ്പോൾ കളി നിയന്ത്രിക്കാൻ വനിതകളും, ലോകകപ്പ് മത്സരങ്ങളിലെ റഫറിമാരുടെ സംഘത്തിൽ വനിതകളും ഉൾപ്പെട്ടതോടെ ഖത്തർ ലോകകപ്പ് ചരിത്രം കുറിക്കും. ഇത് ആദ്യമായാണ് പുരുഷ ഫുട്ബോൾ ലോകകപ്പ് മത്സരത്തിൽ വനിതാ റഫറിമാർ വരുന്നത്. പ്രധാന റഫറിമാരായും അസിസ്റ്റൻ്റ് റഫറിമാരായും 3 വനിതകളെ ഉൾപ്പെടുത്തി. ഫ്രാൻസിൻ്റെ സ്റ്റെഫാനി ഫ്രാപ്പാട്ട്, റുവാണ്ടയുടെ സലീമ മുഗൻസംഗ, ജപ്പാൻ്റെ യോഷിമി യമഷിത എന്നിവരെയാണ് പ്രധാന റഫറിമാരായി ഉൾപ്പെടുത്തിയത്. ബ്രസീലിൻ്റെ ന്യൂസബാക്ക, മെക്സിക്കോയുടെ കാരൻ ഡയസ് മദീന, അമേരിക്കയുടെ കാതറിൻ നൈസ്ബിറ്റ് എന്നിവരാണ് അസിസ്റ്റൻ്റ് റഫറിമാർ. 36 പ്രധാന റഫറിമാരും 69 അസിസ്റ്റൻ്റ് റഫറിമാരും 24 വീഡിയോ മാച്ച് ഒഫീഷ്യൽസുമാണ് ഖത്തർ ലോകകപ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ഈ വീഡിയോ തീർത്ത് കാണുക. ഖത്തറിൻ്റെ തെരുവോരങ്ങളിൽ കാണപ്പെടുന്ന വിവിധ രാജ്യങ്ങളിൽ സാംസ്കാരിക തനിമ നിലനിർത്തുന്ന രീതിയിലുള്ള പരിപാടികളാണ് ഈ വീഡിയോയിലുള്ളത്. എല്ലാ ഫാൻസോണുകളും അതുപോലെ ലുസൈൽ ബോൾവാർഡ് എന്ന
ആ സിറ്റിയിലുള്ള പരിപാടികളൊക്കെ കൂടി ഉള്ളതാണ്. പിന്നെ ലുസൈലുള്ള വളരെ പ്രശസ്തമായ ഒരു ബിൽഡിങ്ങും അതുപോലെ മനോഹരമായ കാഴ്ചകളാണ്. അപ്പോൾ നിങ്ങൾ ഇത് എൻജോയ് ചെയ്യുക, വീഡിയോ തീർത്ത് കാണുക. അപ്പോൾ എല്ലാവരും ഇനി പുതിയ വീഡിയോ അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കുക. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.